ലൈവിൽ സ്വന്തം മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആ മിററിനോട് സംസാരിക്കുന്ന ടാസ്ക് ഇപ്പോൾ അഭിഷേകിൻ്റെതും കഴിഞ്ഞു. അഭിഷേക് പറഞ്ഞത് ഇങ്ങനെയാണ്, മലയാളത്തിൽ വൈൽഡ് കാർഡുകളെ വാഴിക്കില്ല എന്ന് കേട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആകെ വന്നിട്ടുള്ളത് ഒരു സീസണിൽ ടോപ്പ് 5 വരെ ഒരാൾ എത്തിയിരുന്നു. അതല്ലാതെ മലയാളത്തിൽ വൈൽഡ് കാർഡുകൾ വാഴുന്ന ചരിത്രമില്ല. അങ്ങനെയുള്ള ഞാൻ പല കടമ്പകളെയും അതിജീവിച്ച് ഇന്ന് ഫിനാലെ വീക്കിൽ എത്തി നിൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ സിനിമയുടെ പുറകെ നടക്കുമ്പോഴും ബിഗ് ബോസ് എന്ന ആഗ്രഹവുമായി നടക്കുമ്പോഴും ഒരുപാട് പേരാണ് എന്നെ പുച്ഛിച്ചതും എന്നെ കുറ്റം പറഞ്ഞതും. അവർക്കെല്ലാം ശക്തമായ ഒരു മറുപടി നൽകുകയാണ് ഞാൻ ഇതിലൂടെ. ടിക്കറ്റ് ഫിനാലയിൽ എൻ്റെ കണക്കുകൂട്ടലുകളും എൻ്റെ ഗെയിമുകളും പ്രോപ്പറായി വർക്കായി. ഞാൻ ഒരു ആർത്തിയും അവിടെ കാണിച്ചില്ല. ഒന്നാം സ്ഥാനമെങ്കിൽ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനമെങ്കിൽ രണ്ടാം സ്ഥാനം, ആ രീതിയിൽ തന്നെ ഞാൻ കളിച്ച് മുന്നേറി. ഒരുപക്ഷെ എല്ലാ ഗെയിമും ജയിക്കണമെന്നുള്ള വാശിയോടുകൂടി കളിച്ചിരുന്നു എങ്കിൽ അവിടെ ചിലപ്പോൾ എനിക്ക് പാളിയേനെ. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നിൽക്കേണ്ട സ്ഥാനത്ത് ഞാൻ രണ്ടാം സ്ഥാനം വേണമെന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പ്രേക്ഷകരായ നിങ്ങളുടെ കയ്യിലാണെല്ലാം. എന്താണ് ബിഗ് ബോസ് സീസൺ 6 ഒരു വൈൽഡ് കാർഡ് വിന്നറായാൽ ഒക്കില്ലേ? അങ്ങനെ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അഭിഷേകെ നീ മുന്നോട്ട് വച്ചുകൊണ്ട് നടക്കേണ്ടത്. അത് മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. ബാക്കിയെല്ലാം പ്രേക്ഷകർക്ക് വിട്ടേക്കൂ. അങ്ങനെ അഭിഷേകിന്റെ ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് സിജോയും അർജുനുമാണ്.